ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു അവിയൽ ഉണ്ടാക്കിയാലോ? പഴം രണ്ട് പിച്ചെടുക്കാം. കാച്ചിൽ പിച്ചെടുക്കാം. ഇത് കാച്ചിലിൻ്റെ മൂടാണ്. എൻ്റെ വള്ളിയിലിങ്ങനെ പിടിച്ച് പിടിച്ച് വരും കാച്ചിൽ. അപ്പോൾ നമുക്ക് മൂട് വെട്ടിയെടുക്കുന്നതിന് മുന്നേ അവിയൽ വയ്ക്കാൻ ഇങ്ങനെ വള്ളികളിൽ നിന്നും അങ്ങനെ കിട്ടും. അപ്പോൾ അതെടുത്ത് വീട്ടിലെ തന്നെ രണ്ട് പച്ചമുളകും ഉള്ളിയൊക്കെ വെച്ചിട്ടൊരു കൂട്ടവിയൽ ഉണ്ടാക്കാം. രണ്ട് ഞവര ഇല എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഇത്രയും സാധനം കൊണ്ട് നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം. നമുക്ക് ഈ കാച്ചിൽ തൊലി നീക്കി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. ഈ ഏത്തപ്പഴം തൊലി കളയേണ്ടത് ഇങ്ങനെ ഇങ്ങനെ വലിച്ച് ശകലം ഇങ്ങനെ നീക്കിയ തൊലി മാത്രമേ കളയാവൂ. ഈ തൊലി ഇങ്ങനെ അതിലിരിക്കണം, ഇല്ലെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഈ കാച്ചിൽ ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വേവിക്കാൻ പാനിൽ വെള്ളം എടുക്കുമ്പോൾ കട്ട് ചെയ്തങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യാവൂ. അല്ലാതെ ഇത് കട്ട് ചെയ്തിട്ട് തൊലി മാറ്റാനോ കഴുകാനോ നിൽക്കരുത്. പ്രത്യേകിച്ച് മണ്ണിൻ്റെ അടിയിൽ നിന്ന് വെട്ടിയെടുക്കുന്ന കാച്ചിൽ. അതുപോലെ തന്നെ ചേന, ചേമ്പ്, മുക്കിഴങ്ങ്, നനയിഴങ്ങ്, ചെറുവള്ളിക്കിഴങ്ങ് ഇങ്ങനത്തെതെല്ലാം നമുക്ക് മണ്ണിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്ന സാധനങ്ങളെല്ലാം തൊലി ക്ലീനാക്കുക, നന്നായിട്ട് കഴുകുക. കഴുകി ലാസ്റ്റ് ടൈമിൽ വെട്ടി അങ്ങിട്ട് കൊടുക്കുക. അല്ലാതെ വെട്ടിയിട്ട് കഴുകുകയേ ചെയ്യരുത്, അങ്ങനെ ചെയ്യാനേ പാടില്ല. നമുക്ക് ഈ ഏത്തക്കായ വെട്ടി ഉപ്പുവെള്ളത്തിൽ കഴുകി കറ കളഞ്ഞെടുക്കാം. നമ്മളീ പച്ച ഏത്തപ്പഴം അവിയലും കറികളൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഈ ഏത്തപ്പഴം ഒരു ന്യൂട്രീസിൻ്റെ കലവറ തന്നെയുണ്ട്. പിന്നെ നമുക്കിതിൽ ഒരു ദിവസം നമുക്ക് വേണ്ടുന്ന ഫൈബറിൻ്റെ ഒരു പത്തിലൊന്ന് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഈ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന തടി കുറഞ്ഞ പിള്ളേർക്കൊക്കെ കൊടുത്താൽ ഏത്തപ്പഴം കൊടുത്താൽ നല്ല തടി വയ്ക്കും. ഫാറ്റ് കുറവാണ്, പ്രോട്ടീൻ ഉണ്ട്. നമുക്ക് ഇതിൽ തന്നെ വിറ്റാമിൻ സി, എ, B6 എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ B6 ഡയബറ്റിക് ടെൻഡൻസി കുറയ്ക്കും ടൈപ്പ് 2 ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഇതൊരു എനർജി സപ്ലിമെൻറ്റും കൂടെയാണ്. നല്ല പഴുത്ത പഴം കഴിക്കുന്നതും നല്ലതാണ്. പിന്നെ പൊട്ടാസ്യൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്, പൊട്ടാസ്യത്തിൻ്റെ. പിന്നെ കിഡ്നി പേഷ്യൻ്റൊക്കെ പൊട്ടാസ്യം കൂടുതൽ കഴിച്ചാൽ അതൊക്കെ അപകടമാണ്. ഇത് ഗുണവുമുണ്ട്, ദോഷവും ഉണ്ട്. പിന്നെ വിറ്റാമിൻ എ, കരോട്ടിൻ, നമ്മളെ ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള കരോട്ടിൻ, അതുപോലെ ക്യാരറ്റിലുള്ളതുപോലെയൊക്കെ തന്നെ ഏത്തപ്പഴത്തിലും ഉണ്ട്. പിന്നെ അമിനോ ആസിഡ്, ഇത് നമ്മൾ പഴുത്ത ഏത്തപ്പഴം കഴിക്കുമ്പോൾ നമുക്ക് സിറോട്ടോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഞാനീ എൻ്റെ മക്കൾ എക്സാമിന് പോകുന്ന ടൈമിൽ പഴുത്ത ഏത്തപ്പഴം, ചോക്ലേറ്റ് അതൊക്കെ കൊടുക്കും. പിള്ളേർ നല്ല എനർജി ആയിട്ട് നല്ല ആക്റ്റീവായിട്ടിരിക്കും. അതൊക്കെ നല്ലതാണ്. നല്ല പഴുത്ത ഏത്തപ്പഴം ചില പിള്ളേർ കഴിക്കില്ല, പക്ഷെ അത് നല്ലതാണ് കഴിച്ചാൽ. നമുക്കിതിലോട്ട് വേകാൻ ആവശ്യമായ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ട് ഞാവരയിലയൊക്കെ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ്. ഇന്ന് എൻ്റെ കയ്യിൽ മല്ലിയിലയോ കറിവേപ്പിലയോ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മണവും രുചിയും. മുമ്പേ ജലദോഷം ചുമയൊക്കെ വരുമ്പം കുഞ്ഞുങ്ങൾക്ക് വാട്ടിപ്പിഴിഞ്ഞൊക്കെ കൊടുക്കുമല്ലോ. ഇത് നല്ല ഇല തന്നെയാണ്, ഞാനെപ്പോഴും കഴിക്കും. നമുക്ക് അരപ്പ് ശരിയാക്കാം. ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ. പച്ചക്കറി വേവിക്കുമ്പോൾ
ഒരുപാട് അങ്ങ് വെന്ത് ചീഞ്ഞു പോകണ്ട. വെന്തിട്ടുണ്ട്, നമുക്കിതിൽ പച്ച തേങ്ങ അരച്ചിട്ട് കൊടുക്കാം. പച്ചക്കറിയിൽ പച്ച തേങ്ങ അരച്ചിടുന്നതാണ് നല്ലത്. കാച്ചിലും കൂടി ഇട്ടതുകൊണ്ടാണ് ഞാൻ അഞ്ചാറ് പച്ചമുളക് അധികം ഇട്ടത്. പിന്നെ അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി ഇട്ടതും കാച്ചിൽ കിഴങ്ങ് വർഗം ഇടുന്നത് കൊണ്ടാണ്. ഇത് ശരിയായി. നമുക്കിനി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ തന്നെയാണ് ഞാനൊരു തോരൻ മെഴുക്ക് വരട്ടി ആവിയൽ ഇങ്ങനെ ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാറ്.